മലയാളികൾ ഏറ്റെടുത്ത ഒരു ഹിറ്റ് തന്നെയായിരുന്നു ആട് എന്ന ജയസൂര്യ ചിത്രം ആട് ടൂവിലെ കൈപ്പുഴ കുഞ്ഞപ്പൻ അങ്കമാലി ഡയറീസിലെ കാടൻ ബെന്നി അയ്യപ്പനം കോശിയിലെ സൈമൺ ഈ വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടൻ തന്നെയാണ് വിനീത് തട്ടിൽ ആട് ടൂ എന്ന ചിത്രത്തിലൂടെയാണ് വിനീത് തട്ടിൽ മലയാളികൾക്ക് സുപരിചിതനായി മാറിയതെന്ന് പറയാം ഇപ്പോഴിതാ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നടൻ അറസ്റ്റിലായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കൊലപാതക കേസിലാണ് വിനീത് തട്ടിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തൃശൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിനീതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃശൂർ അന്തിക്കാടി പോലീസാണ് വിനീതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇതിനോടകം തന്നെ ഈ വാർത്ത കേട്ടതും ഫോട്ടോ കണ്ടപ്പോഴും മലയാളികൾ ഞെട്ടുകയായിരുന്നു നടൻ വിനീതിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ചിത്രം കണ്ടപ്പോഴാണ് പലർക്കും ഇത് നമ്മുടെ ആട് ടൂലെ കൈപ്പുഴ കുഞ്ഞപ്പനല്ലേ എന്ന് ഓർമ്മ വന്നതും അങ്ങനെയാണ് പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്ത കേട്ടതും ഞെട്ടലോടെ അറിഞ്ഞതും അലക്സ് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് വിനീത് തട്ടലിനെതിരെയുള്ള പ്രധാന കേസ് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ അലക്സ് വിനീതിന്റെ വീട്ടിലെത്തിയിരുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിന് പിന്നാലെ വടിവാൾ കൊണ്ട് വിനീത് തട്ടിൽ അലക്സിനെ വെട്ടി ആക്രമണത്തിൽ അലക്സിന്റെ കൈക്കാണ് പരിക്കേറ്റത് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ അദ്ദേഹം വിനീത് വെട്ടി പരിക്കേൽപ്പിച്ച അലക്സ് ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് പണം കൊടുക്കാൻ വാങ്ങലുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിലായിരുന്നു കൊലപാതക ശ്രമം സംഭവിച്ചതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടുകളിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ ആട് എന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ സൈജു കുർപ്പ് കൈപ്പിഴക്കുഞ്ഞപ്പന്റെ കാര്യം പരാമർശിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ആട് ആദ്യ ഭാഗത്തിൽ തന്നെ കൈപ്പുഴ കുഞ്ഞപ്പൻ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെയായിരുന്നു ആ പേര് ഏറ്റെടുത്തതും അങ്ങനെ രണ്ടാം ഭാഗത്തിൽ പ്രേക്ഷകരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് ആട് രണ്ടാം ഭാഗത്തിന്റെ കൈപ്പുഴ കുഞ്ഞപ്പനെ സിനിമയിൽ കാണിക്കാൻ സംവിധായകൻ തയ്യാറായതും ആ ഒരു സിനിമയിലെ കാസ്റ്റിലെ അതോടെ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം വിനീത് തട്ടിൽ എന്ന ഈ അഭിനേതാവ് ഫേമസ് ആയതും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വാർത്തയാണ് പുറത്തു വരുന്നതും അതും മലയാളികൾ ഏറെ ഞെട്ടലോടെ തന്നെയാണ് കേൾക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ